പുരാവസ്തു തട്ടിപ്പ് കേസിൽ സുധാകരന്റെ ന്യായീകരണ നുണകളെല്ലാം പൊളിയുന്നു. പ്രതി മോൻസൺ മാവുങ്കൽ മാപ്പ് പറഞ്ഞ് അപേക്ഷിച്ചതുകൊണ്ടാണ് കേസ് കൊടുക്കാത്തതെന്നാണ് സുധാകരൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. സുധാകരൻ പറഞ്ഞ സമയം മോൻസൺ ജയിലിലായിരുന്നു, ഇതുവരെ പുറത്തിറങ്ങിയിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് അയാൾ സുധാകരനെ നേരിൽ കണ്ട് മാപ്പ് പറഞ്ഞത്? ഒരു നുണ പറയുമ്പോൾ അതിനൊരു ലോജിക്കൊക്കെ വേണ്ടേ സുധാകര? മോൺസൺ അറസ്റ്റിലായ 2021 സെപ്റ്റംബർ 26 തന്നെ സുധാകരനുമായുള്ള ബന്ധം പുറത്തു വന്നിരുന്നു. ഇതിൽ നിന്ന് മുഖം രക്ഷിക്കാൻ അതിന്റെ പിറ്റേ ദിവസം, അതായത് 27 തീയതി, സുധാകരൻ വാർത്താ സമ്മേളനം നടത്തി. അത് നിഷേധിച്ചു. തൊട്ടു പിന്നാലെ ഇരുവരും ഒന്നിച്ചുള്ള ഫോട്ടോ പുറത്തു വന്നു. 29 തീയതി മാവുങ്കലിനെതിരെ കേസ് കൊടുക്കുമെന്ന് സുധാകരൻ പ്രഖ്യാപിച്ചു. എന്നാൽ ജയിലിൽ കിടക്കുന്ന മോൺസൺ സങ്കടം പറഞ്ഞ് മാപ്പ് ചോദിച്ചതുകൊണ്ടാണ് കേസ് കൊടുക്കാത്തതെന്ന് ഇന്നലെ പറഞ്ഞത് തന്നെ പച്ച നുണയല്ലേ? ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്ത ആൾ എങ്ങനെ നേരിട്ട് വന്ന് മാപ്പ് ചോദിച്ചെന്ന് സുധാകരൻ പറഞ്ഞില്ല. ഇമെയിൽ വഴിയാണോ, കത്തെഴുതിയാണോ, അതോ ഫോൺ വിളിച്ചതാണോ, അതുമല്ലെങ്കിൽ നേരിട്ട് കണ്ടതാണോ കരഞ്ഞു കാലു പിടിച്ച് മാപ്പ് പറഞ്ഞത്? ഇതും കൂടി പറയണ്ടേ സുധാകര? എങ്കിലല്ലേ ജനം വിശ്വസിക്കൂ. മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ 10 ദിവസം സൗന്ദര്യവർദ്ധക ചികിത്സയ്ക്ക് കെ സുധാകരൻ താമസിച്ചിട്ടുണ്ടെന്നാണ് പരാതിക്കാർ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞത്. തട്ടിപ്പ് പുറത്തു വന്നപ്പോൾ ത്വക്ക് രോഗ ചികിത്സയ്ക്ക് പോയെന്ന് സുധാകരൻ വെച്ച് കാച്ചി. ഇപ്പോൾ കണ്ണ് ചികിത്സയ്ക്ക് പോയെന്നാണ് പറയുന്നത്. സുധാകരൻ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ തന്നെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന മാവുങ്കൽ വെടിപൊട്ടിച്ചത് സുധാകരന് കേസുമായി ബന്ധമില്ലെന്നാണ്. കൃത്യമായി അന്വേഷിച്ചാൽ DGP ഉൾപ്പെടെ പലരും അകത്തു പോകും. വിവരങ്ങൾ ED കൈമാറിയിട്ടുണ്ടെന്ന് മാധ്യമപ്രവർത്തകരോട് മാവുങ്കൽ പറഞ്ഞു. സുധാകരൻ മോൻസനുമായി അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നത്. ഇതുവരെ ഇരുവരും പരസ്പരം തള്ളിപ്പറയാഞ്ഞത് തന്നെ അവരുടെ സൗഹൃദത്തിന്റെ തെളിവാണ്. ഒരു ഡോക്ടർ രോഗി ബന്ധം മാത്രമാണ് ഉള്ളതെന്നാണ് സുധാകരന്റെ അവകാശവാദം. അത് കള്ളമാണെന്ന് സുധാകരന്റെ വാക്കുകളും ചിത്രങ്ങളും തെളിയിക്കുന്നു. സാമ്പത്തിക ഇടപാടുകളിൽ ഇടനിലക്കാരന്റെ റോളായിരുന്നു സുധാകരൻ എന്നാണ് പരാതിക്കാർ തന്നെ വെളിപ്പെടുത്തിയത്. 25 ലക്ഷം രൂപ മോൺസന് കൈമാറിയത് സുധാകരന്റെ സാന്നിധ്യത്തിലാണെന്നാണ് പരാതിക്കാരനായ അനൂപ് വെളിപ്പെടുത്തിയത്. തെളിവായുള്ള ചിത്രങ്ങളും പുറത്തു വന്നു. മോൺസണും അനൂപനും ഒപ്പമിരുന്ന് സുധാകരൻ ചർച്ച നടത്തുന്ന ചിത്രമായിരുന്നു പുറത്തു വന്നത്. കലൂരിൽ മോൺസന്റെ വസതിയിലായിരുന്നു ചർച്ചകൾ മുഴുവനും. ഇടപാടുകളെല്ലാം സുധാകരൻ അറിയാമെന്ന് മോൺസൺ പറയുന്ന വീഡിയോയും പുറത്തു വന്നു. സുധാകരൻ മോൺസന്റെ കലൂരിലെ ആഡംബര വസതിയിൽ നിരവധി തവണ താമസിച്ചിട്ടുമുണ്ട്. KPCC പ്രസിഡന്റായ ചുമതലയേറ്റ ഉടൻ ഇന്ദിരാഭവനിലെത്തി സുധാകരനെ മോൺസൺ കണ്ടിരുന്നു. ഇത്രയും തെളിവുകളുണ്ടായിട്ടും ഇതെല്ലാം നിഷേധിക്കുകയാണ് സുധാകരൻ. ഏതായാലും സുധാകരനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് നീങ്ങുകയാണ് ക്രൈംബ്രാഞ്ച്. ഇന്ന് ചോദ്യം ചെയ്യലിന് വിളിച്ചിരുന്നു. ഹാജരാകില്ലെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതല്ലാതെ രേഖാമൂലം അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടില്ല. ചോദ്യം ചെയ്യലിൽ നിന്നുകൂടി ഒഴിവാകാൻ കോടതിയെ സമീപിച്ചേക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. തുടർച്ചയായി ഒഴിഞ്ഞുമാറാൻ സുധാകരന് കഴിയില്ല. വഞ്ചനാക്കുറ്റം ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്.